ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും റവയും കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് 4 മണിയുടെ ചായക്കൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണിത്. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ റവയൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളമൊന്ന് തിളയ്ക്കണം കേട്ടോ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ വെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം റവ ചേർക്കാനായിട്ട്. റവ ചേർക്കുമ്പോൾ കൈവിടാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും, അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളിത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ അടിയിലൊക്കെ പിടിച്ച് റവ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിതുപോലെ നല്ല തിക്കാവുന്നത് വരെ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ റവയൊക്കെ പാനിമെന്നൊക്കെ വിട്ടിട്ട് നമുക്കിങ്ങനെ വിട്ട് പോരുന്ന പോലെ തോന്നും. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മളിതിൽ ചേർക്കാനായിട്ട് 1 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വലിയ പീസായി കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് 2-3 വിസിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പം നല്ലപോലെ വെന്ത് കിട്ടും. അതിനുശേഷം അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് മാത്രം എടുത്ത് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ടൈം എടുക്കുന്ന ഒരു കാര്യം ഈ ഉരുളക്കിഴങ്ങൊന്ന് ചൂടാറി കിട്ടാനും പിന്നെ നമ്മുടെ റവയൊന്ന് തണുക്കണം. അപ്പോൾ അത് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നാക്സ് നമുക്കൊരു 10 മിനിറ്റിൽ തന്നെ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി പൊടിച്ചെടുത്തു. ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ പൊടിഞ്ഞ് കിട്ടും നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവ നല്ല ഡ്രൈ ആയിട്ടുണ്ട്, ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഇതുപോലെ കിട്ടണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 സവാളയാണ് കേട്ടോ. 1 സവാള ചെറുതായി ചോപ്പ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് നന്നായി കുഴച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കി കുറവാണെങ്കിൽ ഉപ്പും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യുമ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, അതുപോലെ റവയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടാവുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നീളത്തിലുണ്ടാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പോ പരിപ്പ് വടയുടെ ഷേപ്പോ ഉഴുന്നുവടയുടെ ഷേപ്പോ ഏതിൽ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. എണ്ണ നല്ല ചൂടായതിന് ശേഷം ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്ക് നല്ലപോലെ മുരിച്ചെടുക്കണം. നമ്മുടെ ഈസി ആയിട്ടുള്ള റവ വട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയി വന്നിട്ടുള്ള വടയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. Thank you.